ഇപ്പൊ ലൈവില് അൻസിബയും അഭിഷേകും ഋഷിയും ജിൻഡോയും കൂടി എല്ലാരും കൂടി പീപ്പിൾസ് റൂമിൽ ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ശ്രീധോ ആരോ അൻസിബയോട് ചോദിക്കുന്നു, എന്തിനാണ് ടാസ്കിന്റെ സമയത്ത് നോറക്കെതിരെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്ന്. അപ്പൊ അൻസിബ പറയുന്നു, ടാസ്കിനിടയ്ക്ക് പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയുന്നത് എല്ലാരും കേൾക്കത്തുള്ളൂ, പേഴ്സണൽ ആയിട്ട് പോയി പറഞ്ഞാല് അതൊരു വലിയ ബഹളമാവും, ഞാൻ ബഹളം വെക്കാറില്ല എന്നറിയാലോ. അവള് ടാസ്ക് നിർത്താൻ നോക്കി, അപ്പോഴാണ് ജിൻഡപ്പൻ ഇടപെട്ട് ടാസ്ക് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുന്നു. ടാസ്ക് നിർത്തിക്കാനുള്ള അവളുടെ അടവ് വിലപോയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോ ജിൻഡോയും അതിന് ശരിവെക്കുന്നുണ്ട്. നോറ ടാസ്ക് അലമ്പാക്കാൻ നോക്കിയപ്പോ അത് തടഞ്ഞ് ടാസ്ക് ചെയ്യിപ്പിച്ചു എന്തോ പറയുന്നു. വലിയ സൽപ്രവൃത്തി ചെയ്ത പോലെയാണ് പുള്ളി പറയുന്നത്. പുള്ളി കട്ടക്കലിപ്പിലായിരുന്നു. ഇതായിരുന്നു ഇവരുടെ ഗെയിംപരമായ ഒരു ചർച്ച. പിന്നെ ചർച്ച വേറെ പലതിലേക്ക് ഇങ്ങനെ ഡൈവേർട്ട് ആയിട്ട് പോകുന്നുണ്ട്. ശ്രീധ ചോദിക്കുന്നത് നിങ്ങളെ മിക്സ്ഡ് സ്കൂൾ ആയിരുന്നു, കോഎഡ് ആണോ, ബോയ്സ് സ്കൂൾ ആണോ, ഗേൾസ് സ്കൂൾ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ രീതിയിലുള്ള സംസാരമായി, ഫുൾ ഡൈവേർട്ട് ആയി പോയി. എന്തായാലും നോറക്കെതിരെ രാവിലെ നടന്ന ഒരു ഭയങ്കര സർജിക്കൽ സ്ട്രൈക്ക് ലെവലിലുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ. അൻസിബയുടെ വക കുറെ സർപ്രൈസുകൾ ഇനിയും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതുപോലത്തെ അൻസിബയിൽ നിന്ന് ഈ സൈസ് ഗെയിമുകളാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ പ്രഡിക്ഷൻ പോലെ തന്നെ റണ്ണറപ്പ് ആവാൻ സാധിക്കട്ടെ ഈ സീസണിന്റെ. പിന്നെ ലൈവിനകത്ത് എല്ലാവരും ഓരോ മൂലയിലിരുന്ന് ഓരോ കാര്യങ്ങൾ ചർച്ചകളാണ്, ലൂസ് ടോക്സ് ആണ്, ടാസ്കിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അത് കാര്യമായിട്ടൊന്നും നടക്കുന്നൊന്നുമില്ല ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.